Yeah.
Thank you.
മനുഷ്യർ തന്നെ ഭയപ്പെടേണ്ടത് ദൈവം അത് നിയമിച്ചിരിക്കുന്നു. ദൈവം അതിന്റെ അനുഭവങ്ങൾ എല്ലാത്തിനും വേണ്ടി ദൈവം പ്രസ്തുതിക്കുന്നു. ദൈവത്തിന്റെ സമയമാണ് ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് നൽകുന്നത്. അത് എത്രയെന്നോ നമുക്ക് ആർക്കും നിശ്ചയമില്ല. ദൈവം നമ്മുടെ ആയുസിനെ മുന്നമേ നിശ്ചയിക്കുന്ന ദൈവമാണ്. മനുഷ്യകുത്തുമാരെ തിരികെ കണ്ടിരിക്കുമ്പോൾ തൽക്കാലം ഈ ലോകത്തിൽ നിന്ന് അവരെല്ലാവരും വേർപെട്ട കർത്താവ് ഒരുക്കിയിരിക്കുന്ന നിത്യമായ രാജ്യത്തിലേക്ക് പ്രവേശിക്കേണ്ടത് പ്രിയപിതാവ് കർത്താവിന്റെ ആ ശബ്ദം കേട്ട നിത്യ അസ്വസ്ഥയുടെ അനുഭവത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ നാളുകളിലെ ഈ ലോകത്തിൽ ജീവിക്കാൻ ദൈവം കൊടുത്ത ആയുസ്സിനും അതിൻ്റെ എല്ലാ ധന്യതയും അവർക്ക് ജീവിതത്തിൽ മാറ്റത്തിലായി വേർപാടുകളിൽ ഇപ്പോഴും വേദനാജനകമാണ്. അനുഭവത്തിലേക്ക് തരണം ചെയ്യാൻ നമ്മെ സഹായിക്കുന്ന ദൈവം നമുക്ക് സമീപസ്ഥനാണ്.
നമ്മുടെ ജീവിതാനുഭവങ്ങളുമായിട്ട് താതാത്മ്യപ്പെടുന്ന കർത്താവ്, പരിശുദ്ധ ശുശ്രൂഷ കർത്താവിൻ്റെ നാം മനസ്സിലാക്കുമ്പോൾ സന്തോഷിക്കുന്നവരുടെ കൂടെ സന്തോഷിക്കുന്നു. ഗലീലയിലെ കാനാവിലെ വിരുന്ന് ഭവനത്തിൽ ആ സന്തോഷ ഭവനത്തിൽ കർത്താവിനെ ജീവിക്കുന്നവരോട് സന്തോഷം പങ്കിടും. ബഥാന്യയിലെ ലാസറിൻ്റെ ഭവനത്തിൽ വേർപാടിക്കൽ ദുഃഖിക്കുന്ന സൗമ്യമാർക്കൊപ്പം കർത്താവ് ദുഃഖിക്കുന്നു. അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന കർത്താവ് കണ്ണുനീർ പാർക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതാനുഭവങ്ങളുമായിട്ട് താതാർത്ഥ്യപ്പെടുന്ന കർത്താവ്, നാം കടന്നു പോകുന്ന വേദനകളിൽ നമ്മോടൊപ്പം അംഗീകരിക്കുകയും നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണീർ തുടക്കുകയും ചെയ്യുന്നതുമാണ്. രാവിൻ്റെ വേർപാടികൾ ദുഃഖത്തിരിക്കുന്ന എൻ്റെ പേരും ജീവിതപുരാൻ തൻ്റെ സാന്നിധ്യം നൽകി ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. മരണം താൽക്കാലികമായ ഒരു വേർപെടൽ മാത്രം. വീണ്ടുമുള്ള നമ്മുടെ ഒരു വിഷയമുള്ള കൂട്ടായ്മയിലേക്കുള്ള പ്രവേശനമാണ്. കർത്താവിൻ്റെ വരവെങ്കിൽ നമുക്ക് ഒരുമിച്ച് വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയിലാണ് നമ്മുടെ ശുശ്രൂഷകളെ സംബന്ധിക്കുന്നത്. ഇപ്പോൾ പൗലോസിൻ്റെ വാക്കുകൾ നാം മനസ്സിലാക്കുന്നതനുസരിച്ച് പൗലോസിലേഖനത്തിൽ പൗലോസ് പറയുന്നു, നിങ്ങൾ മരിച്ച് നിങ്ങൾ ജീവൻ ക്രിസ്തുവിനോടുകൂടി ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കർത്താവിൽ വിശ്രമിക്കുന്ന മറഞ്ഞിരിക്കുന്ന അനുഭവമാണ്. ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാം അവനോടുകൂടി തന്റെ സ്ഥിതി വെളിപ്പെടും. പ്രത്യാശയിൽ തമ്മിൽ തമ്മിൽ ധൈര്യം കണ്ടെത്തുവാൻ എല്ലാവരെയും തുടരുന്ന ദൈവത്തിന് സഹായിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. ദൈവദാവിന്റെ സഹോദരി കാര്യങ്ങൾ സ്വന്തമാണ് വീട്, അബ്രഹാമിന്റെ വീട് സജീവ അംഗമാണ്. ആ കുടുംബം ഇടവേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള കൈതാങ്ങളിലും കൂട്ടായ്മയ്ക്കാണ് ദൈവത്തെ സ്തുതിക്കുന്നു. തീർച്ചയായിട്ടും മാതാപിതാക്കൾ കൂടി പകർന്ന് നൽകപ്പെട്ടിട്ടുള്ള ലഭ്യമായിട്ടുള്ള വിശ്വാസവും മൂല്യങ്ങളുമാണ് നമ്മുടെ ഈ ലോകത്തിൽ ഏറ്റവും അനുഗ്രഹീതമായി. ഈ മാതാവിനോടൊപ്പം തന്നെ ഈ മാങ്ങിപ്പോയിരുന്ന പിതാവിന് അവരുടെ മാതാപിതാക്കൾക്കും മാതാപിതാക്കൾക്കും ലഭിച്ചതായ ക്രിസ്ത്യൻ വിശ്വാസം മൂല്യബോധം ധാർമ്മികവും ആധ്യാത്മികവും സാംസ്കാരികമായിട്ടുള്ള മൂല്യം അതിൻ്റെ നിലനിൽപ്പാനാണ് സഹായിക്കുന്നു. അവരുടെ തലമുറയെയും ദൈവപുരാണ് അത്തരത്തിൽ അനുഗ്രഹിച്ച് സഹായിക്കുന്നു. ദൈവപുരാൻ തുടർന്നും നമ്മെ നമ്മുടെ തലമുറയെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു കാര്യങ്ങൾ സ്വന്തമസ്മാർത്ഥമായിട്ട് താമരാൽ ഇടവരുടെ പേരിലുള്ള അനുശോചനം ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവപുരാൻ ശ്രീ ആശ്വാസങ്ങളുടെ ഇടവാളായ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഇടവശുശ്രൂഷകൾ ഉൾപ്പെടെയുള്ള പലരും എല്ലാം സമ്മതിക്കുന്നു. എല്ലാവരുടെ ദുരിതാശ്വാസം ഞങ്ങളുടെ ദൈവമേ സ്വർഗപിതാവേയും ലോകത്തിൽ വിഭാഗത്തിരുന്ന വലിയ ആയുസിനാണ് സ്തോത്രം. അവിടെ നിങ്ങൾക്ക് നൽകുന്ന ആയുസിനെ വലിയതായിട്ട് കാണുവാൻ നിങ്ങളുടെ വിശ്വാസത്തിലും ആസ്വദ്യത്തിലും ധന്യമാകേണ്ടി ആയുസിന്റെ ദയപാടും. അവിടെ നിങ്ങളെ വിളിക്കുമ്പോൾ താവേയും ഏത് സമയത്തും അവിടുത്തെ മഹത്വസിനിയിലേക്ക് അടുത്തു വരുവാൻ ഒരുക്കുമുള്ള ഒരു ആദിശയമുള്ളവരാണ്. ഈ ലോകത്തിൽ അവിടെ നിന്നോട് ചേർന്ന ധന്യരായ ദൈവമാരുടെ ആഗ്രഹങ്ങൾ ദൈവമായ കർത്താവെ അവിടുത്തെ ശബ്ദം കേട്ട് അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വന്നിരിക്കുന്ന ഈ പിതാവിന്റെ ധന്യമായ ജീവിതത്തിലുള്ള ദൈവമായ കർത്താവെ നല്ലൊരു വിശ്വാസിയായി പിതാവായി സഹോദരനായി എല്ലാ തരത്തിലും കഥാവാക്യയിടങ്ങളിൽ അനുഗ്രഹിതമായി പ്രവർത്തിക്കുവാൻ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലൊക്കെ ഞങ്ങളുടെ ദേശത്തിന് നന്മയ്ക്ക് വേണ്ടി കഥാവാക്കിയിടങ്ങളിലൊക്കെ സഭയുടെ ഇടവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുവാൻ നല്ല അവസരങ്ങളെ നന്ദിയോടെ ഓർമ്മിച്ചുമാണ് കർത്താവെ. ഞങ്ങളെല്ലാവരും ഓരോ സമയത്ത് ഈ ലോകത്ത് മാറ്റപ്പെടുന്നില്ല. അവിടുത്തെ ആ സമയത്ത് ഈ വിളിച്ച് അവിടുത്തെ സന്നിധിയിലേക്ക് അടുപ്പിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കർത്താവെ ആദ്യത്തെ ഞങ്ങളൊരിക്കലും ചെന്ന് തേരേണ്ടവരാണ് എന്നുള്ള വലിയ ബോധത്തോടുകൂടി ഈ ലോകത്തിൽ അവിടുന്ന് ഓർച്ചേർന്ന ജീവിതത്തെ പ്രമുഖത്തിൽ ധനരാജീവിക്കുവാനും സഹായിക്കും. അതൊക്കെ വളരെ ദുഃഖകരമാണ്. കർത്താവിനെ ജീവാനികളെ ബലപ്പെടുത്തുന്ന ദൈവമാണ് അവിടുത്തെ ആസ്വകീയമായിട്ടുള്ള സാന്നിധ്യം. കൃത്യമായ സമാധാനമുണ്ട് ധർമ്മാനുഗ്രഹം ആശ്വസിപ്പിക്കണമെന്ന് താൻ പ്രിയപ്പെട്ട കർത്താവിൽ അവരെ പിതാവ് വിശ്രമിക്കുന്നു എന്നുള്ള വലിയ ഉറപ്പുകൊണ്ട് എല്ലാവരും നിറങ്ങണമെന്ന് ഈ ദിവസങ്ങളൊക്കെ അതിന് സാന്നിധ്യം നൽകുന്ന സ്തോത്രം ജീവിത സായാഹ്ന സമയത്ത് ആവശ്യമായ സ്നേഹ ശുശ്രൂഷ
നൽകുവാൻ ബന്ധപ്പെട്ടവർക്ക് അവിടെ നമസ്കാരം കൊടുത്തു പാവേ വലിയ പ്രിയവും നൽകിയിരിക്കണമെന്നായിരുന്നു പ്രാർത്ഥിക്കും. സാധ്യമാകണം പാർമീയത്തിൽ പഠിക്കുന്ന പത്രദാസിയൊക്കെ ബലപ്പെടുത്തണം. വന്നിയേണ്ടത് കൂട്ടിവേണ്ടെന്ന കലാവസ്ഥയൊക്കെ അനുകൂലമാണ്. കർത്താവേ ശ്രേഷ്ഠനായോട് ചേർന്ന് കർത്താവുന്നു കർത്താവ് എടുത്തു കൊണ്ടാവും നാം പാട്ടുപെടുത്തി അവിടുത്തെ കൂടുപാട് വിജയപ്പെടുത്തുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും കൃപ നൽകും. ഞങ്ങൾ വാങ്ങിപ്പോയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ വീണ്ടും ഞങ്ങൾക്ക് തമ്മിൽ കാണാൻ ഒരവസരം അവിടുന്ന് ഒരുക്കുമെന്ന് ഞങ്ങൾ ഉറപ്പാവിശ്വസിക്കുന്നു. നാം നല്ല നാളെ നോക്കിക്കൊണ്ട് പ്രത്യാവശ്യമുള്ള ഒരു ലോകത്ത് ജീവിക്കാം. തുടർന്ന് ഞങ്ങൾക്കിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്തോട് നേടിക്കണമേ കൃഷിക്കാരങ്ങൾ പ്രവേശിക്കുന്നത് ദയോടെ കേൾക്കുന്നത്. ദൈവത്തിന്റെ സ്നേഹം എനിക്കതായി
ാൻ ഇപ്രകാരം അരുൾ ചെയ്തു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാളും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. പരിശുദ്ധനായ പൗലോ ശ്ലീഹ എഴുതി, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തിരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ നമ്മെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഉറച്ചിരിക്കുന്നു. ആയമാനേ
പരിശുദ്ധനായ പൗലോസ് ശ്ലീഹാ എഴുതി, നാം ഈ ആയുസിൽ മാത്രം ക്രിസ്തുയേശുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രയും ആദാമിലെല്ലാവരും മരിക്കുന്നതുപോലെ ക്രിസ്തുവിലെല്ലാവരും ജീവിക്കും. ഓരോരുത്തരും താൻ താന്റെ നിരയിലത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ. അവന്റെ വരവിങ്കൽ പിന്നെ അവസാനമാകുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ തിരുവനന്തപുരം എല്ലാവർക്കും പ്രാർത്ഥനാപൂർവമായി ശുശ്രൂഷയിൽ സംബന്ധിക്കാം. പരിശുദ്ധ സഭയുടെ പതിവും ക്രമീകരണവും അനുസരിച്ച് ആരോഗ്യമുള്ളവർ എഴുന്നേറ്റ് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ശുശ്രൂഷയിൽ സംബന്ധിക്കുക എന്നുള്ളതാണ്. അതുപോലെ മൃതശരീരത്തിന് ചുറ്റിലും ബഹുമർപ്പിക്കുക എന്നുള്ളതും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസ അനുഷ്ഠാന വിവേചനങ്ങളിലൊന്നാണ്. അതുകൊണ്ട് ഇരിപ്പിടങ്ങൾ അല്പം കൂടെ ബഹുവയ്ക്കാവുന്ന സൗകര്യത്തിൽ ക്രമീകരിക്കണമെന്നുള്ളത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ശുശ്രൂഷ ആരംഭിക്കുകയാണ്. നിന്റെ പ്രകാരമാക്കി പോയിരിക്കുന്ന
ഈദാസിന്റെ ആത്മാവിന് വേണ്ടി ഇപ്പോൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ദുഷ്ടന്മാരായ മത്സരക്കാരുടെ നിന്നും അതിശയവാദകാര സേനകളിൽ നിന്നും ഈദാസിന്റെ ആത്മാവിനെ സംരക്ഷിച്ച് നീതിമാന്മാരുടെ കൂട്ടത്തിൽ രക്ഷാസ്ഥാനത്ത് ചെന്നേരുവാനും എന്റെ വിശുദ്ധന്മാരോട് ചെന്നൈക്ക് വസിക്കുവാനും ഇവരെ സമീകരിക്കണമേ. സംരക്ഷകനാം നാഥദേവ ഹാലേലൂയ്യാരവും പകലും ദിനവും കേണേ േ മോഹേ ചെന്നൽപം ഹാലേ ലോയോഹാലേ ലോയ്യ എന്നൊരു പാദ മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപതിമാരുടെ ന്യായാധിപതിയുമായ കർത്താവിന്റെ സ്തുതി. തന്റെ ദാസന്റെ സംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലമൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. കുലപുണ്യവും ആദിയിലുണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ പരിശുദ്ധ മാലാഖമാരോടുകൂടെ വരുവാനിരിക്കുന്നവനുമായ മശിഹാദം സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും പതിനായിരങ്ങളും തിരുമുമ്പാകെ പരിഭ്രമിച്ചു കുറച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രോഭന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയമായ മേഘങ്ങളിൽ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണു പോവുകയും പാതാളം നശിച്ചു പോവുകയും അതിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയിൽ ദ്രവിച്ചു ചേർന്നു പോയ സർവ്വശരീരങ്ങൾ പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിന്റെയും സൃഷ്ടാവും നിർമ്മിതാവും എന്ന നിലയിൽ സൃഷ്ടിശക്തിയുള്ള വചനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തിച്ചിട്ടുള്ളവയെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമജനവും ഭയങ്കരവുമായ നിന്റെ സിംഹാസനത്തിന് മുമ്പാകെ വന്നു കൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്ന ആ സമയത്ത് നിന്നിലുള്ള പ്രത്യാശയോടെ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ സഹോദരനെ നിന്റെ വലത്ഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള തിരുവാവുണ്ട് അവൾ ചെയ്തിട്ടുള്ള വചനം ഞങ്ങളിലും
ഈ നിന്റെ ദാസനിലും നിറവേറ്റണമേ. ഞങ്ങളും ഞങ്ങളുടെ പരേതരും നിന്റെ വലത്തുവാദ്യുന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരയിപ്പിക്കുകയും ചെയ്യുമാറാകണമേ. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും ഇന്ന് വന്നേക്ക് നാം പ്രാപിക്കുവാറാവട്ടെ. പൗലോസ് എഴുതി പ്രതിമശിഹായിൽ പ്രാപിച്ചോരേ മരണോ ബാധേക്കിൽ മജിഗാനേന്ദ്ര വചരായോ വീണ്ടോ ഹൃദയ കോഷിച്ച ശാസ്ത്രീശൻ മുറിയോറിമിലുവത് ഈ സഹോദരന് വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ അടുത്തിരിക്കുന്ന ഈ ധൂപം കേട്ടുണ്ട്. സ്വർഗീയ ഊസ്ലേമിൽ മോഹിനിവാസങ്ങളിൽ ഇവനെ ആശ്രയിപ്പിക്കുകയും കടകളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമിൻപാകുള്ള മുഖപ്രസന്നേക്ക് ഇവനെ അർഹനാക്കുകയും ചെയ്യണം. നീ പറാൻ പാലോഹാങ്കുന്നോനു കടം കൈപ്പാണി മരണ ജവം പോകാമുടയോ നിന്നെ ആരായോ നിന്ന ബാവോ താദോദൻ ചൊല്ലും നേരം പാര കോര ഖേദകരം കണ്ണീർ കവളിൽ ഒഴുക്കിക്കൊണ്ട യാത്രയിലും പാധേയ ജഗതി പോഷകനെ പശിയിൽ നീയ ദാന സമ്പാദ്യം
ശുശ്രൂഷയുടെ ഭാഗമായി അന്ന് ലാഞ്ചിയച്ഛൻ ഒരു വാക്ക് ആശ്വാസ സന്ദേശമായി ഈ സമയത്ത് അറിയിക്കും. പരിശുദ്ധ തൃത്വം മഹത്വപ്പെടുമാറാകട്ടെ. വന്യരായ ആചാര്യ ശ്രേഷ്ഠരെയും കൂടി വന്നിരിക്കുന്ന എത്തപ്പെട്ടവരുമേ, വിരുന്നു ഭവനത്തിൽ പോകുന്നതിനേക്കാൾ ഉത്തമം വിലാപ ഭവനത്തിൽ പോകുക ആകുന്നു എന്നുള്ള കർത്തൃകൽപ്പന അനുസരിച്ച് നാം വിശുദ്ധ സഭയുടെ പ്രജകൾ ആകൊണ്ട് ആയുധന തക്കവണ്ണമാകുന്നവരോ ഈ ഭവനത്തിൽ ഇന്ന് വന്നണഞ്ഞിരിക്കുന്നത്. വേർപാട് ജീവിത അനുഭവങ്ങളിൽ ദുഃഖ സഹജമാകുന്നു. എന്നിരുന്നാലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മഹത്വപ്രവേശനത്തിന്റെ മോക്ഷയാത്ര ആകുകൊണ്ട് നമുക്ക് പ്രത്യാശയും സാന്ത്വനവും സമാശ്വാസനവും നൽകുന്ന അനുഭവമാണ് ഈ മരണം എന്ന് പറയുന്നത്. ക്ഷണികവും ക്ഷണഭംഗുരവുമായ ഈ ലോകത്തിൽ നിന്ന് ശാശ്വതമായ ഒരു അനുഭവത്തിലേക്കുള്ള ഒരു പ്രമോഷനാണ് മരണം മുഖേന നാം ആർജിക്കുന്നത് എന്ന് നമുക്ക് പരിചിതമാണ്. അപ്പോസ്തലന്റെ പ്രബോധനങ്ങളിൽ നാം വായിക്കുന്നു, ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും നശ്വരമായത് അനശ്വരതയും പ്രാപിക്കുന്ന അനുഭവമാണ് ഈ വേർപാടിൽ സ്വായത്തമാക്കുന്നത് എന്ന്. മരണം സകലതിന്റെയും അറുതി എന്ന് കരുതിയിരുന്നപ്പോൾ മരണത്തിന് ശേഷം എന്ത് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ്
നസ്രായന്റെ പുനരുത്ഥാനത്തിലൂടെ നമുക്ക് ലഭ്യമായത്. മരിച്ച് അടക്കപ്പെട്ട ഉത്ഥിതനായ ക്രിസ്തു മരണത്തെ വന്ന് ജീവനും ജീവനത്തിന്റെ പോഷകവുമാണ് അനുഭവത്തെ നമുക്ക് നിദാനമാക്കി തന്നിരിക്കുകയാണ്. ആ പ്രത്യാശ തന്റെ ശുശ്രൂഷ വേളിൽ നമ്മെ പ്രബോധിപ്പിക്കുന്നു. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെന്ന് വരികിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് ഭവനം ഒരുക്കുവാൻ പോകുന്നു, വീണ്ടും വന്നു നിങ്ങളെ ചേർത്തുകൊള്ളും എന്ന്. തന്റെ രണ്ടാമത്തെ മഹത്വപ്രതീക്ഷയുടെ ആഗമനവും ആ തലത്തിൽ നാം ആർജിക്കുന്ന ഉത്ഥാന അനുഭവങ്ങളും ശാശ്വതമായ സമ്പാദനവും എന്ത് എന്ന് തിരുവചനം നമുക്ക് വളരെ സ്പഷ്ടമായി പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ദുഃഖിക്കരുത്, എന്നിൽ വിശ്വസിപ്പീൻ എന്ന് ആയതുകൊണ്ട് അത്രേ തിരുവചനം നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. നമ്മുടെ ആഗ്രഹമോ അനുവാദമോ ഇല്ലാതെ ഉടയവൻ ജീവൻ നൽകി. കാലം ഇത്രയും അവന്റെ പരിപാലനയിൽ പരിപോഷണത്തിൽ നാം വർദ്ധിച്ചു. ഉടയവൻ തിരികെ വിളിക്കുമ്പോൾ യാതൊരു ചോദ്യം ചെയ്യലും കൂടാതെ മടങ്ങിപ്പോകുവാനും വിട്ടുകൊടുക്കുവാനും കടപ്പെട്ടവരാണ് നാം എന്നുള്ള ബോധ്യം നമ്മെ ഭരിക്കുന്നുവെങ്കിൽ ഒരു നാളും മരണത്തെ നാം ഒരു ചോദ്യചിഹ്നമായി കാണുകയില്ല. ഇത് സജീവതയിലേക്കുള്ള ദൈവ മഹത്വത്തിന്റെ അനുഭവത്തിലേക്കുള്ള ഒരു പ്രവേശനമാണ് ആർജിച്ചിരിക്കുന്നത്. ഈ മണ്ണിൽ നിന്ന് മെനയപ്പെട്ട ഈ മൺകട്ട മണ്ണോട് ചേരുമ്പോൾ ഈ മൺകട്ടയിൽ കുടികൊണ്ടിരുന്ന ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിലേക്ക് ചേർക്കപ്പെടുന്ന അനുഭവത്തിലാണ് ഈ മഹത്വ പ്രവേശനം. ആയതുകൊണ്ടാണ് പരിശുദ്ധ സഭയുടെ സാക്ഷ്യവാദിയിൽ മരണമടയുന്നവരെ വിശേഷിപ്പിക്കുന്നത് വാങ്ങിപ്പോയി എന്ന പദം കൊണ്ട്. ഒരു വാങ്ങിപ്പോകൽ വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയുടെ അനുഭവമാണ്. ദുഃഖങ്ങളോ നെടുവീർപ്പുകളോ ഇല്ലാത്ത സന്തോഷമില്ലാത്ത അനുഭവത്തിൽ അവനോട് കൂടെ ആയിരിക്കുന്ന വാസം അത് ഏറ്റവും അഭികാമ്യം എന്നാണല്ലോ അപ്പോസ്തലൻ പൗലോസ് തമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് പറയുന്നു, വിട്ടുപിരിഞ്ഞ് അവനോട് കൂടെ ആയിരിപ്പാൻ തക്കവണ്ണമുള്ള അഭിവാഞ്ചിയിലാണ് ഞാൻ എന്റെ കാലങ്ങൾ എണ്ണുന്നത്. എന്തുകൊണ്ടെന്നാൽ അത് അത്യുത്തമം എന്നാണ്. വിശപ്പില്ലാത്ത, പൈതാഹമില്ലാത്ത, വേദനയില്ലാത്ത, നൊമ്പരങ്ങളില്ലാത്ത, നിത്യവും ദൈവത്തെ ആരാധിക്കുന്ന, അവൻ കൂടാരമായിരിക്കുന്ന, വെയിൽവാട്ടം പോലും ഏൽക്കാതെ വണ്ണം കൂടാരമായിരിക്കുന്ന ആ ശാശ്വത അനുഭവത്തിലേക്കാണ് ഈ ദ്രവത്വത്തിൽ നിന്ന് അദ്രവത്വാവസ്ഥ പ്രാപിക്കുന്നത്. പക്ഷെ മാനുഷിക ബലഹീനതകളിൽ നമ്മുടെ ഉടയവ ചാർച്ചക്ക ബന്ധുമിത്രാദികൾ മാതാപിതാക്കൾ കടന്നു പോകുമ്പോൾ തീവ്രമായ വേദനയും നൊമ്പരവും ഉണ്ടാവും എന്നുള്ളത് ആർക്കും നിഷേധിക്കുവാൻ കഴിയാത്ത ഒരനുഭവമാണ്. എന്നാൽ ഒരു വിശ്വാസി, ഈ സാക്ഷ്യ സമൂഹത്തിന്റെ ഓഹരിക്കാരൻ എന്ന നിലയിൽ ഒരു പ്രത്യാശ ഉള്ളതുകൊണ്ട് ദുഃഖങ്ങൾക്ക് പ്രസക്തിയില്ല എന്ന് കൂടി നമുക്ക് കൂട്ടി വായിക്കേണ്ടിയിരിക്കുന്നു. ശവസംസ്കാര ശുശ്രൂഷയുടെ സമാപന ഭാഗത്തേക്ക് വരുമ്പോൾ ഈ മൃതശരീരത്തിൽ തൈലം ഒഴിക്കുന്ന വേളയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നാം ശ്രദ്ധിക്കുന്നുവെങ്കിൽ ഈ അനുഭവത്തെ വളരെ വ്യക്തതയോടെ നമുക്ക് കാണുവാൻ കഴിയും. പ്രയത്നങ്ങളിൽ നിന്നുള്ള വിശ്രമവും
പോരാട്ടങ്ങളിൽ സംരക്ഷണവും വിശുദ്ധന്മാരോടുള്ള ആനന്ദവും പ്രാപിപ്പാനാണ് ഈ ഭൗതിക ശരീരത്തെ നിത്യജീവന്റെ തലത്തിലേക്ക് നാം യാത്ര അയക്കുന്നത്. മനുഷ്യന്റെ ആയുസ്സൊക്കെയും സങ്കീർത്തനക്കാരൻ മനോഹരമായി വർണ്ണിച്ചിട്ടുണ്ട്. ആ അനുഭവങ്ങൾക്കൊക്കെയും അതീതമായി 8 പതിറ്റാണ്ടിനപ്പുറം ധന്യതയോട് ജീവിപ്പാൻ തക്കവണ്ണം ദൈവം നൽകിയ ആയുസ്, ആരോഗ്യമുള്ള കാലത്തോടും വളരെ ചുറുചുറുക്കോടും ശുഷ്കാന്തിയോടും ഉത്സാഹത്തോടും തലമുറകൾക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും എത്തിച്ചിട്ട് എന്ന് കടന്നു പോകുന്ന ഒരു ധന്യ ആത്മാവ്. ദുഃഖിക്കുവാനായി നമുക്ക് യാതൊരു അവകാശവും ഇല്ല. പ്രയത്നങ്ങളൊക്കെയും സഫലീകൃതമാകുവാൻ തക്കവണ്ണമുള്ള യത്നങ്ങളിൽ നിന്ന് ഒരു വിശ്രമം എന്തിനും ആവശ്യമാണ്. ഗോതമ്പണി നിലത്ത് വിടി ചാകുന്നില്ലെങ്കിൽ അതിനെ ജീവിപ്പാൻ മുളപ്പാൻ കഴിയില്ല എന്ന് തിരുവചനം പ്രബോധിപ്പിക്കുന്നുവല്ലോ. ഒരു പുതിയ അനുഭവത്തിലേക്ക് കടന്നുപോക്ക് ഇത് ഒഴിച്ചുകൂടുവാൻ ആവാത്ത ഒരു സ്ഥിതിയിലാണ്. പോരാട്ടങ്ങൾ ജീവിതത്തിൽ ധാരാളം അനുഭവിക്കുന്നവരാണ്, അനുഭവിക്കേണ്ടവരാണ്, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഈ പോരാട്ടങ്ങളൊന്നുമില്ലാതെ നിത്യം ശാശ്വത ഭുജത്തിൻ കീഴ് വസിക്കുന്ന സമാശ്വാസകന്റെ ആശ്വാസ അനുഭവ തീരത്ത് ജീവിക്കുന്ന ഒരു സാക്ഷ്യത്തിലേക്കാണ് നമ്മൾ വാങ്ങിപ്പോ കടന്നു പോകുന്നത്. തന്നെയുമല്ല വിശുദ്ധന്മാരുടെ ഗണത്തോടുകൂടി ചേർന്ന് നിൽക്കുന്ന അനുഭവം. വിശുദ്ധ ദീപബലിയിൽ നാം അതുകൊണ്ടാണ് പ്രാർത്ഥന പറയുന്നത്, വിശുദ്ധന്മാരുടെ പക്ഷങ്ങളിൽ ഞങ്ങളെ ചേർക്കണമേ, അവരുടെ അണികളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ എന്ന് നാം നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈ ലോക ജീവിതം ഒരുക്കത്തിന്റെ കാലഘട്ടമാണ്. പൗരസ്ത്യ സഭയുടെ ഭാഷ ഇതൊരു തിയോബയുടെ അനുഭവമാണ്, ഒരുക്ക ശുശ്രൂഷയാണ്. അങ്ങേ ലോകത്തിലേക്കുള്ള പ്രയാണത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിന്റെ അനുഭവം. ഈ ഒരുക്കമൊക്കെയും നിർവീക്ഷണം പാലിക്കുന്ന വ്യക്തിത്വത്തെ കുറിച്ച് ഉടയവൻ ഏറെ താല്പര്യപൂർവമാണ് വീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും അതിൽ സന്തോഷിക്കുന്നതും. ആയതുകൊണ്ട് അത്രേ കർത്താവ് പ്രബോധിപ്പിച്ചു, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും, അവസാന നാളിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നോ. കർത്തൃമേശയിൽ നിന്ന് കർത്തൃശരീര സംസർഗത്തിന്റെ ഓഹരിക്കാരൻ നിത്യതയുടെ അവകാശിയാണ്. ജീവിച്ചതിനെ വിശ്വസിക്കുന്ന ഒരു നാളും മരണം കാണുകയില്ല എന്നും അതുകൊണ്ട് അത്ര പ്രബോധനം. ആകിയാൽ ഈ സജീവ അനുഭവത്തിലേക്ക് ഈ മൺകുടാരത്തിൽ നിന്നുള്ള വാങ്ങിപ്പോകൽ നമ്മുടെ നക്ത നേത്രങ്ങൾക്ക് അതീതമാകും എങ്കിലും ആ മഹത്വത്തെ ദർശിക്കുവാൻ ഉൾക്കണ്ണു തുറന്ന് നമുക്കും ആയതിനു വേണ്ടി ഒരുങ്ങുവാനും പ്രത്യാശപൂർവം നമ്മുടെ വാങ്ങിപ്പോയവർ യാത്രയപ്പാനും കടപ്പെട്ട നിമിഷങ്ങളാണ് ഈ വേർപാടിന്റെ നിമിഷങ്ങൾ. ആയതുകൊണ്ട് ഈ മഹത്വ പ്രത്യക്ഷതയുടെ അനുഭവം ലഭിക്കുന്ന പദവികളെ കുറിച്ച് സംസ്കാര ശുശ്രൂഷയുടെ സമാപനത്തിൽ ഇപ്രകാരമാണ് പിതാക്കന്മാർ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് അവന്റെ വാസം എവിടെയായിരുന്നുവോ അവിടെ ഇവന്റെ വാസവും ആയിത്തീരട്ടെ. ആദ്യ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് ദൈവിക സംസർഗത്തിൽ ദൈവിക പരിപാലനയിൽ ദൈവകൃപയുടെ തണലിൽ വസിച്ച ആ അനുഭവം ഈ കർത്തൃദാസന് ലഭിക്കട്ടെ എന്നാണ് ആശംസിക്കുന്നത്. സന്തോഷപൂർവമായ ഉന്നത സ്ഥാനവും മണവറയും തോട്ടവും മേശയും ആ ഒരുക്കപ്പെട്ടിരിക്കുന്ന അനുഭവത്തിലേക്കാണ് നമ്മുടെ വാങ്ങിപ്പോയവർ കടന്നു പോകുന്നത് എങ്കിൽ പലപ്പോഴും നാം ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്, വിലാപയാത്ര എന്ന പദം. ഇത് വിലാപയാത്രയല്ല,
मोक्ष यात्र अमुक पर कहू मोक्ष यात्री दैव दान नल्ग्य पैदे सभ्य बंद निष्कर्षयोड सभ्य विश्वास अधिष्ठित साक्ष्यो जीविपाण फरमेप इन नोक പരിശുദ്ധ സഭ നിഷ്കർഷിക്കുന്ന കൂടാശകളെല്ലാം സുബോധത്തോടുകൂടി കൈകൊണ്ട് പ്രത്യാശയോടുകൂടിയാണ് കടന്നു പോകുന്നത് ആയിക്കാൻ നമുക്ക് ദുഃഖിക്കുവാൻ യാതൊരു കാരണവും ഇല്ല തമ്പുരാൻ ഇത്രയും നാൾ ആയുസ് നൽകി പരിചരിപ്പാനും ശുശ്രൂഷിപ്പാനും മക്കൾക്കും കുട്ടിമക്കൾക്കും ഒക്കെയും അവസരങ്ങൾ ലഭിച്ചു ഒരു വലിയ ഭാഗ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പലപ്പോഴും ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന തലമാണ് പരിചരണവും ശുശ്രൂഷയും നൽകുവാനുള്ള അവസരങ്ങളുടെ ലഭ്യതയില്ലായ്മ തീർത്തും തികച്ചും ഈ മക്കളും കുഞ്ഞുമക്കളും ഒക്കെ അതിനകത്ത് ഭാഗ്യവാനുള്ളവരാണ് സഹോദരങ്ങളും ഈ പിതാവിനെ ആവോളം ശുശ്രൂഷിച്ചു വേണ്ട പരിചരണങ്ങളൊക്കെ നൽകി പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലേക്ക് യാത്ര അയച്ചു മനസ്സിലാക്കുന്നിടത്തോളം അന്ത്യ നിമിഷങ്ങളിൽ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിലാണ് ദൈവസന്നിധിയിലേക്ക് ഈ ആത്മാവ് ചേർക്കപ്പെട്ടത് ആകയാൽ കണ്ണിൽ നിന്ന് കണ്ണുനീരും ഹൃദയങ്ങളിൽ നീറുന്ന വേദനകളും നീക്കി ഉടയവന്റെ സന്നിധിയിൽ പ്രത്യാശാപ്പിച്ചുകൊണ്ട് ഈ പിതാവിനെ മോക്ഷയാത്രയായി നമുക്ക് യാത്ര അയക്കാം കലങ്ങുന്ന ഹൃദയങ്ങളിൽ നിന്ന് തമ്പുരാന്റെ ആശ്വാസവും പ്രത്യാശയും ഏവരെയും ധൈര്യപ്പെടുത്തട്ടെ ദൈവസന്നിധിയിൽ രണ്ടാമത്തെ എഴുന്നള്ളത്തിൽ നാളെ കുരുത്തോലേന്തി നിൽക്കുന്ന ശുക്രവസ്ത്രധാരികളുടെ ക്രമത്തിൽ ഈ പിതാവും കാണപ്പെടുവാൻ തക്കവണ്ണം ഈ നമുക്ക് രണ്ട് കർത്തവ്യങ്ങളാണ് ചെയ്യുവാനായിട്ടുള്ളത് നിരന്തരമായി ഈ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നാളിതുവരെയും സൗഖ്യപ്രാപ്തിക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചുവെങ്കിൽ കൊണ്ടു തമ്പുരാനെ മനസ്സോടോ മനസ്സുകൂടാതെയോ അറിവോടോ അറിവ് കൂടാതെയോ വന്നുപോയ പിഴകളെ നിന്റെ ആർദ്ര കരുണയിൽ കഴുകി വെടിപ്പാക്കി ശോഭയുള്ള അനുഭവത്തിൽ വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നാം കടപ്പെട്ടവരാണ് കുഴിമാടം വരെയും ചെന്ന് കബറടക്കി പര്യവസാനിക്കുന്ന ഒരു അനുഭവസാക്ഷ്യമല്ലോ നമ്മുടേത് മൗനമായ പാട്ടിയിൽ അതുകൊണ്ടാണ് ഈ പിതാവിനെ വാർപ്പിക്കുന്നു പ്രാർത്ഥനയിൽ മേന്മേൽ എന്നെ വാർപ്പുകയും എന്നെ മറന്നിടാൻ ഇടയാകരുത് എന്ന് ആ പ്രാർത്ഥനയുടെ സജീവാത്മാവിൽ ഇവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് ഒന്നാമത്തെ കടമ പ്രാർത്ഥനയുടെ ആത്മാവിൽ ഈ പിതാവിനെ എന്റെ ധന്യസ്മരണ നിലനിർത്തുക രണ്ടാമത്തെ കടമ ചില ഉത്തരവാദിത്തങ്ങളും മാതൃകകളും ഒക്കെയും തലമുറകൾക്ക് കൈമാറിയിട്ടാവാം കടന്നു പോകുന്നത് ആ നല്ല മാതൃകകളുടെ പിന്തുടർച്ചയും ഈ ധന്യസ്മരണ നിലനിർത്തുവാൻ തങ്ങപ്പുഴയോടോ മരണാനന്തര അനുഭവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്റെ മർമ്മത്തോടൊപ്പം ഈ ലോകത്തിൽ നിന്ന് ഞാൻ വേർപിരിയും എന്നാൽ എന്റെ കൃതികളിലൂടെ എന്നാളും ഞാൻ സജീവനായി നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നതാണ് ഇന്ന് ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ നഗ്നനേത്രങ്ങൾക്ക് അദൃശ്യമാവണം ഖബർസ്ഥാനിൽ അടക്കപ്പെട്ട് മറയപ്പെടുകയാണ് എന്നാൽ ആ നല്ല മാതൃകകളെ തലമുറകൾ പരിപോഷിപ്പിക്കുവാനും തലമുറകളിലേക്ക് സന്നിവേശിപ്പിക്കുവാൻ തന്നെ ഗുണം തയ്യാറാകുന്നുവെങ്കിൽ അത് ആ സ്മരണയ്ക്കുള്ള ഏറ്റവും മഹത്തായ സംഭാവനകൾ ആകും പ്രാർത്ഥനയിലെ നിരന്തരമായ സജീവതയും ഉദാത്തമായ മാതൃകകളുടെ അനുകരണവും രണ്ട് കടമകൾ തലമുറകൾക്ക് സമ്മേളി സമ്മാനിച്ചിട്ടാണ് ഈ കർത്തദാസൻ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്നത് തക്ക ഇണയും തുണയുമായി നൽകിയവർ
ആ സ്നേഹോത്ഫുളമായ അനുഭവത്തിൽ വസിച്ചിട്ട് അതിൽ നിന്ന് ദുഃഖം തിരിച്ചു പോകുമ്പോൾ മമ്പരങ്ങൾ ഒട്ടനവധിയാകും. പക്ഷെ പ്രാർത്ഥനയെ ആത്മാവ് സകല ബുദ്ധിയെയും കഴിയുന്ന ദൈവിക സമാധാനം നീറുന്ന ഹൃദയങ്ങൾക്ക് സമാശ്വാസനം നൽകട്ടെ, ധൈര്യം നൽകട്ടെ, പ്രത്യാശ നൽകട്ടെ. ആർപ്പിച്ച പ്രകാരം മോക്ഷയാത്രയ്ക്ക് വേണ്ടി പ്രത്യാശയോടുകൂടി ഈ ദാസന യാത്രയ്ക്കാം ബിംബങ്ങളുടെ വർദ്ധീസ സംവരാൻ ഈ മനു നൽകി കിഴുകളെ പോക്കി കുറവുകളെ നീക്കി തന്റെ മുഖത്ത് പ്രതിഷ്ഠിക്കാനായി ഒരുക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിലാപത്തിലും സന്താപത്തിലും ഇരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളോടൊപ്പം വന്ദ്യ ആചാര്യഗണത്തിന്റെ പ്രാർത്ഥനാപൂർവമായ എല്ലാ യാത്രാ വഴികളും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്പരാൻ ബലപ്പെടുത്തി ഏവരെയും പരിപാലിക്കുമാറാകട്ടെ. സകല പെൺകുടുംബജീവതുപോലെ മാഹേറിയ പത്തന്മാരെ ദൈവം കൃപ ചെയ്യും. ഇതുപോലെ തന്നെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം പിതാവ് ശരീരപ്രകാരം കടന്നുപോയി
Oh.
പ്രസിദ്ധനായ പൗലോ ശ്ലീഹ എഴുതി, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തിരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഉറച്ചിരിക്കുന്നു. പരിശുദ്ധനായ പൗലോ ശ്ലീഹ എഴുതി, നാം ഈ ആയുസിൽ മാത്രം ക്രിസ്തുയേശുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. ആദാമിലെല്ലാവരും മരിക്കുന്നതുപോലെ ക്രിസ്തുവിലെല്ലാവരും ജീവിക്കും. ഓരോരുത്തരും താൻ താന്റെ നിലയിലത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ, അവന്റെ വരവിങ്കൽ പിന്നെ അവസാനമാകുന്നു. ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പിക്കുവാൻ കഴിയുകയില്ല എന്ന് ഉറച്ചിരിക്കുന്നു. സഹോദരന്മാരെ, ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്ന ഇടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരാ ഉയർക്കും. നാം എല്ലാവരും രൂപ
രൂപാന്തരപ്പെടുകയും ചെയ്യും. Yeah.
Thank you.
Thank you.
ഇതൊക്കെ പറഞ്ഞ് പറയാൻ മുന്നോട്ട് പോയി പൊതുവെ
Thank you.
ഞാൻ എന്നെ Thank you.
Thank you.
Thank you.
പൗലോസ് ലീഹ എഴുതി. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തിരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ നമ്മെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഉറച്ചിരിക്കുന്നു.